നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും വുദൂ ചെയ്യാനുള്ള വെള്ളവുമായി ഒരു പ്രിയപ്പെട്ട സ്വഹാബി ഇങ്ങനെ കാത്തു നിൽക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വരുന്നതും കാത്തിട്ട് ഒരു പ്രിയപ്പെട്ട സ്വഹാബി ഇങ്ങനെ കുറച്ച് പാത്രത്തിൽ, അന്നത്തെ കാലത്ത് നമ്മളെ പോലെയുള്ള പിടിയുള്ള ബക്കറ്റോ അതല്ലെങ്കിൽ സൗകര്യമുള്ള പാത്രമോ ഒന്നുമല്ല, ചെറിയൊരു തോൽപാത്രവും പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സ്വഹാബി ഇങ്ങനെ നിൽക്കും. ഉറങ്ങാതെ, ഒരു കസേര ഇട്ടിട്ടിരിക്കാതെ, ഒരു സ്റ്റൂൾ ഇട്ടിട്ടിരിക്കാതെ, അല്ലെങ്കിൽ കാല് കടയുമ്പോൾ ഒന്ന് നിലത്തിരിക്കാതെ ആ സ്വഹാബി എപ്പോഴും രാത്രി ഉറക്കൊഴിച്ചിട്ട് വെള്ളവുമായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ആ സ്വഹാബിക്ക് കണ്ണ് എന്തിനും ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ പറയാനുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഉറക്കൊഴിച്ചു എന്ന്. അല്ലാഹ് ഞങ്ങളെ കണ്ണുകൾ നന്മ കാണുന്ന, നല്ലതിന് വേണ്ടി ഉറക്കൊഴിക്കുന്ന കണ്ണുകളായിട്ട് ഞങ്ങളെ കണ്ണുകൾ ഇനി സ്വീകരിക്കണേ റഹ്മാനെ. ഈ മജ്ലിസിലിരുന്ന ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കണ്ണുകൾ ചെയ്ത തെറ്റു കുറ്റങ്ങളൊക്കെ നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. അപ്പൊ ആ സ്വഹാബി വള്ളവുമായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തഹജ്ജ് നമസ്കരിക്കാൻ വരുമ്പോ, നബിയെ ഇതാ ഞാനാണ് വെള്ളം തരുന്നത്, അത് വല്ലാത്തൊരു ഖിദ്മത്താണ്. ഉസ്താദന്മാർക്ക് നമ്മള് ഡ്രസ് അലക്കി കൊടുക്കാറുണ്ട്, ചെരുപ്പ് കഴുകി കൊടുക്കാറുണ്ട്, ഉസ്താദന്മാരുടെ പ്ലേറ്റ് നമ്മൾ കഴുകി വെക്കാറുണ്ട്, അവർ കഴിച്ച പാത്രത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. അതൊരു ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് അവരുടെ ഒരു പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹ് ഉസ്താദന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രണ്ട് ലോകവും അള്ളാഹുവിന്റെ ഇഷ്ടത്തിലാക്കി തരട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, ആ സ്വഹാബി എപ്പോഴും ഉറക്കൊഴിച്ചിട്ട് ആ സ്വഹാബി ഇങ്ങനെ കാത്തു നിൽക്കും. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മോനെ എന്തിനാ ഇങ്ങനെ ഉറക്കൊഴിച്ച് കാത്തു നിൽക്കുന്നത്, ഒന്ന് പോയി കിടന്നിറങ്ങിക്കൂടെ, ഞാൻ തഹജ്ജ് നമസ്കരിക്കാൻ വരുമ്പോ വെള്ളം ഞാൻ എടുത്തുകൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് പോയാൽ പോരെ, പറ്റില്ല, അത് എടുത്തിട്ട് തങ്ങളെ കയ്യിൽ തന്നെ എനിക്ക് തരണം. അതെങ്ങനെയാണല്ലോ ചില ആളുകൾക്ക് സാദേത്യങ്ങളും ഉസ്താദന്മാരൊക്കെ വരുമ്പോ അവർക്ക് തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കണം. അതെന്താ നമുക്ക് ഭക്ഷണം വിളമ്പാൻ അറിയായിട്ടാ? അല്ലല്ലോ. പക്ഷെ അതൊരു സ്നേഹമാണ്, അത് വല്ലാത്തൊരു മഹബത്താണ്, അത് വല്ലാത്തൊരു മനസ്സിന്റെ ഉള്ളിൽ പുറത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആദ്യാണ്, അതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ദിവസം തഹജ്ജ് നമസ്കരിക്കാൻ വേണ്ടി പുറത്തേക്ക് വരികയാണ്. അപ്പോഴുണ്ട് ഈ പ്രിയപ്പെട്ട സ്വഹാബി ഇങ്ങനെ കുറച്ച് പാത്രത്തിൽ വെള്ളമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കാൻ. ഉറങ്ങിയില്ലേ മോനെ? ഇല്ല നബി, ഉറങ്ങിയില്ല. എന്താ ഉറങ്ങാതെ കാത്തിരിക്കുന്നത്? ഒന്നുമില്ല നബി, നിങ്ങൾക്ക് വെള്ളവുമായിട്ട് കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഇത് ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, എല്ലാ ദിവസം ഇങ്ങനെ തന്നെയാണ്, എല്ലാ ദിവസം ഇങ്ങനെ. ആ റബ്ബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ എപ്പ വരുന്നോ അപ്പ കൊടുക്കാൻ വേണ്ടി. എപ്പോഴാണോ വരുന്നത്, ഒരു ദിവസം നേരം വൈകിയ എന്തപ്പൊന്ന് മുത്തുനബിയെ കാണാത്തത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയും ചൊറിഞ്ഞ് നിൽക്കൊന്നുമില്ല. എന്താ കാണാത്തത് എന്ന് പറഞ്ഞിട്ട് തല ചൊറിഞ്ഞു നിൽക്കേ? ഒരു മുഷിപ്പോ ഒരു മടിയോ ഒന്നുമില്ല. അത് മനസ്സിന്റെ ഉള്ളിന്റെ ഈമാന്റെ ഭാഗമാണ്, ഈമാന്റെ ഒരു ഭാഗമാണ്. അപ്പോ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാണ്, നമ്മളിപ്പോ ഒരു ഉദ്ഘാടനത്തിനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റിയടിക്കോ ഒരു തങ്ങളെ വിളിച്ച്, ഉദാഹരണത്തിന് വേണ്ടി പറയട്ടോ. അപ്പോ സാധാർത്ഥ്യങ്ങളല്ലേ ഒരുപാട് തിരക്കിൽ നിന്ന് തിരക്ക് നീക്കാൻ നമുക്ക് ഡേറ്റ് തന്നത്. അപ്പൊ സയ്യിദന്മാരെ കുറച്ച് നേരം വഴുങ്ങി, എന്താപ്പാ തങ്ങൾ അങ്ങനെ, എന്താപ്പാ തങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം ഒരിക്കലും പാടില്ല. തങ്ങൾ 10 മണി ടൈം വന്ന് 10:30, പിന്നെ വാച്ചൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചൊറിയാ, 10:30 ആയി, 10:30 ആയി, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഇഖ്ലാസ് ഉള്ളവർ അങ്ങനെ പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തഹജ്ജ് നമസ്കരിക്കാൻ വേണ്ടി നേരത്തെ വന്നാലും നേരം വൈകി വന്നാലും ആ സ്വഹാബി ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. ആ സ്വഹാബി വെള്ളവുമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കും. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, കുറെ കഷ്ടപ്പെട്ടില്ലേ മോനെ, സെൽ നിനക്കെന്താ വേണ്ടത്, ഇതിന് പകരം ഒന്ന് ചോദിക്ക്. ഈ സ്വഹാബി കാത്തിരുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ പ്രിയപ്പെട്ട സ്വഹാബി ഇതുവരെ ഉറക്കൊഴിച്ച് ആരോഗ്യം മറന്ന് ഉറക്കൊഴിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് എടുത്തത് കാത്തിരുന്നത്. ആ ഒരു ഡേ, ആ ഒരു ദിവസം വരുന്നതിന് വേണ്ടിയാ മുത്തുനബിയുടെ അധരങ്ങളിൽ നിന്ന് ആ ഒരു ചോദ്യം വരണം, സൽ എന്താ വേണ്ടത് ചോദിക്കും മോനെ, എന്താ വേണ്ടത് നിനക്ക് ചോദിക്ക്. ആ സ്വഹാബി ആരെന്നറിയോ? മഹാനായ റബീഉത്ത് റളിയല്ലാഹു അൻഹു.
അള്ളാഹുവേ വലിയ ഖിദ്മത്ത് എടുക്കാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബിയാൻ, അവിടുത്തെ കൂടെ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ, അവിടുത്തെ കൂടെ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ഉറക്കൊഴിച്ചിട്ട് പോലും ആരോഗ്യത്തിന് ഇനി ആ സ്വഹാബിക്ക് പ്രശ്നം കൊടുത്തില്ല അല്ലാ, ഞങ്ങൾക്ക് ഇനി ആഫിയത്തുള്ള ദീർഘായുസ്സിനെ, ഞങ്ങൾ ആരോഗ്യത്തിന് ഒരു പ്രശ്നവുമില്ലാതെ മരണം വരെ ചുറുചുറുക്കോടെ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ പ്രിയപ്പെട്ട സ്വഹാബി ഒരു ദിവസം വെള്ളവുമായി കാത്തിരിക്കുമ്പോ ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സല്ലിയാ റബിയ സല്ലിയാ റബിയ. ഒരുപാട് ദിവസങ്ങളായി റബിയത്തെ, ഒരുപാട് രാത്രികൾ, ഒരുപാട് ദിനരാത്രങ്ങൾ എനിക്ക് വേണ്ടി ഉറക്കൊഴിച്ച് ഉറക്കൊഴിച്ച് കാത്തിരുന്ന റബിയ, ഈ മുത്തുനബി ഏത് സമയത്ത് ഉറക്കില്ലെന്ന് ഉണർന്ന് പുറത്തേക്ക് വന്നാലും ഒന്ന് പോലും മനക്കമില്ലാതെ, ഒന്ന് ചാരി നിൽക്കാതെ, ഒന്ന് ഇരിക്കാതെ, കാലിന്റെ കടച്ചിലും ക്ഷീണങ്ങളും ഒന്നാ വകവെക്കാതെ തോൽപാത്രത്തിൽ വെള്ളവുമായി കാത്തി നിൽക്കുന്ന റബിയ, എന്താ നിനക്ക് വേണ്ടത് മോനെ? ഇതിന് പകരമായിട്ട് എന്താ മോനെ നിനക്ക് വേണ്ടത്? ഇതിന് പകരമായിട്ട് എന്താ നിനക്ക് വേണ്ടത് റബിയ? പാവപ്പെട്ട സ്വഹാബിയാണ്, പാവപ്പെട്ട സ്വഹാബിയാണ് റബിയ തിറന്നിയല്ലോ. ആ പ്രിയപ്പെട്ട സ്വഹാബിയോടാണ് ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദ്യം. ആ പ്രിയപ്പെട്ട സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന് പറഞ്ഞ ഒരേ ഒരു മറുപടി എന്തെന്നറിയോ? നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, അങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചാൽ നമ്മൾ എന്ത് ചോദിക്കും? അങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചാ നമ്മൾ എന്ത് ചോദിക്കും? ഒരുപാട് ആഗ്രഹങ്ങള്, ഒരുപാട് നിയത്തുകള്, ഒരുപാട് മുറാദുകളുമായി മനസ്സിൽ കഴിയുന്നവരല്ലേ ചെറുപ്പക്കാരാ നമ്മള്? അങ്ങനെ ഒരു അവസരം അല്ലാഹു നമുക്ക് തന്നാൽ, അങ്ങനെ ഒരു അവസരം അല്ലാഹു നമുക്ക് തന്നാൽ എന്ത് ചോദിക്കുമെന്ന് നമ്മൾ മനസ്സിൽ ആലോചിക്കുക. ആ പ്രിയപ്പെട്ട റബിയത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ച ഒരേ ഒരു ചോദ്യമേതെന്നറിയോ? അസ്അലുകൽ ജന്ന മുറാഫഖതക ഫിൽ ജന്ന. നബിയേ, ഈ ഉറക്കൊഴിവാക്കിയതല്ല പകരോ, ഈ ഖിദ്മത്ത് എടുത്തതല്ല പകരോ, ഈ വെള്ളവുമായി കാത്തിരുന്നതല്ല പകരോ, തങ്ങൾക്ക് ഞാൻ ഖിദ്മത്ത് എടുത്തതല്ല പകരമായിട്ട് തങ്ങളെ, തങ്ങളെനിക്ക് തിരിച്ചു നൽകേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ ഏത് സ്വർഗത്തിലാണോ ആ സ്വർഗമാണ് നബിയേ, നിങ്ങൾ ഏത് സ്വർഗത്തിൽ എവിടെയാണോ നബിയേ, നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിലെ ഒരു സ്ഥാനം എനിക്ക് വേണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, സ്വർഗമല്ല ചോദിച്ചത്, സ്വർഗമല്ല ചോദിച്ചത്, സ്വർഗമല്ല സ്വഹാബി ചോദിച്ചത്, തങ്ങള് സ്വർഗത്തിൽ എവിടെയാണോ ഇരിക്കുന്നത്, സ്വർഗത്തിൻ്റെ ഏത് ഭാഗത്താണോ തങ്ങളിരിക്കുന്നത്, സ്വർഗത്തിൻ്റെ ഏത് റൂമിലാണോ തങ്ങളിരിക്കുന്നത്, അവിടെ ഒരു ഇരിപ്പിടം എനിക്ക് തരാവോ തങ്ങളെ, അവിടെ ഒരു ചെറിയ സ്ഥാനം എനിക്ക് തരാവോ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റബിയ തന്ന സ്വഹാബിയുടെ തോളത്ത് തട്ടിയിട്ട് പറയുകയാ, സങ്കടപ്പെടണ്ട റബിയ, നിങ്ങളല്ലാതെ പിന്നെ ആരാ സ്വർഗത്തിൽ റബിയ, നിങ്ങളല്ലാതെ പിന്നെ ആരാ സ്വർഗത്തിൽ റബിയ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്തെടുത്ത ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട സ്വഹാബി ഉണ്ടല്ലോ, ആ റബിയ റളിയല്ലാഹു അൻഹു സ്വർഗം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് വാഗ്ദാനം കൊടുക്കുകയാൾ, എന്റെ ചാരത്തിനെ ഉണ്ടാകും റബിയ, എന്റെ കൂടനെ ഉണ്ടാകും റബിയ, ഞാനിരിക്കുന്ന ഇരിപ്പിടത്തില് നിങ്ങൾ ഉണ്ടാകും റബിയ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എവിടെയാണോ അവിടെ നിങ്ങൾക്കൊരു സീറ്റ് തരാം, പക്ഷെ അതങ്ങട്ട് വെറുതെ കിട്ടുമോ? ഇല്ലല്ല, അതങ്ങട്ട് വെറുതെ കിട്ടൂല, ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അത് നിങ്ങൾ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് മുഴുവൻ പറയാൻ സമയം നമുക്ക് ഇവിടെ തീരെ കിട്ടൂല. കാരണം നബി തങ്ങൾ പറഞ്ഞത് എത്ര വിശാലമായി ദിവസങ്ങളോളം വാഴ്ന്നു പറഞ്ഞാലും
അത് നമ്മൾ പറഞ്ഞത് അതപകേടാവും. കാരണം മുത്തുനബി പറഞ്ഞത് പൂർത്തീകരിക്കാനെ നമ്മൾ കൊണ്ട് കഴിയൂല. അപ്പൊ ചില ഭാഗങ്ങൾ നമുക്ക് തോണ്ടി വെക്കാനേ പറ്റുള്ളൂ. അതിൽ നിന്ന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് പറയാം. അത് പറഞ്ഞിട്ട് ഇൻഷാല്ലാ 21 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്ത് സന്തോഷത്തോടെ പിരിയാം. സമയം 2 മണിയായിട്ടുണ്ട്. ഇൻഷാല്ലാ പെട്ടെന്ന് പിരിയാം, സമയം വഴുകൂല. കാരണം എല്ലാവരും തിരക്കിൻ്റെ ആളുകളാണെന്ന് നല്ലതുപോലെ അറിയാം. നല്ലതുപോലെ എല്ലാവരും തിരക്കിൻ്റെ ആളുകളാണ് ഇൻഷാല്ലാ. കാരണം സഹോദരിമാരും തിരക്കാണ്. കാരണം അവർ പോയിട്ട് വേണ്ടേ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ, നോമ്പ് തുറക്കാൻ അല്ലേ? അങ്ങനല്ലേ? അല്ല ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച് പോരൂലല്ലോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പാർസൽ വാങ്ങിയിട്ട് കൊണ്ടോണം. അതിന് പറ്റുമോ? മാഷാല്ലാ. അപ്പോ രാവിലെ ഒരുക്കി വെച്ചിട്ടുണ്ടാവുന്ന അവസ്ഥ പറയണത്. നമ്മുടെ സഹോദരിമാർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പാവാണ് അവർ, ക്ഷീണുണ്ടെങ്കിലും അവരൊന്ന് ക്ഷീണിച്ച അന്ന് നമ്മള് പട്ടിണിയായില്ലേ പ്രിയപ്പെട്ടവരെ. അവർക്കൊരു പനി വന്നാല്, നമ്മുടെ ഭാര്യക്കൊരു പനി വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മക്ക് ഒരു പനി വന്നാലേ അന്ന് തലേന്നത്തെ പത്തിരി തന്നെ കഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ അന്ന് അത്താഴത്തിന് മുത്താഴത്തിന് ഉണ്ടാക്കിയ ബാക്കി കഴിക്കേണ്ടി വരും. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ. നല്ലോം പറഞ്ഞോളി, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ ബർക്കത്ത് നൽകണേ റഹ്മാൻ. അപ്പൊ സമയം വഴികൂല ഇൻഷാല്ലാ. വഴികൂലാന്ന് ഞാൻ അടുക്ക് പറയണം. പുറത്ത് ആളുകളുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഉള്ളിലേക്ക് പ്രയാസമില്ലെങ്കിൽ ഒന്നുകൂടി ഇങ്ങോട്ട് നീങ്ങിയിരിക്കാം. ഒന്നുകൂടി ഇൻഷാല്ലാ കയറിയിരിക്കാം. അല്ല സൗകര്യം ഇരിക്കാം. എന്നാൽ എത്തിക്കാപ്പിന് ഇനി എത്തി വെച്ചെന്നെ ഇരിക്കാലോ. അതൊരു റാഹത്താണ്. എത്തിക്കാപ്പിന് നീ എത്തി പറഞ്ഞാല് അതൊരു സൗഭാഗ്യമാണ് ഇൻഷാല്ലാ. അപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗം ചോദിച്ചു. മുത്തുനബി പറഞ്ഞു ഞാൻ തരാന്ന് പറഞ്ഞു. സ്വർഗം ചോദിച്ചപ്പോ സ്വർഗം തരാന്ന് പറഞ്ഞു. സ്വർഗം ചോദിച്ചാൽ ആരോടാ ചോദിക്കുന്നത്? ആരോടാ പ്രിയപ്പെട്ടവരെ ചോദിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരെ സഹായം ചോദിച്ച മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനരായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം വരെ, നബിയേ എന്റെ പേടിയൊന്ന് മാറി കിട്ടണം. നരകം കണ്ട അന്ന് ഞാനൊരു പേടി പേടിച്ചു, അതൊന്ന് മാറി കിട്ടണം. നമ്മൾ തങ്ങന്മാരോട് തങ്ങളെ ഒന്ന് മന്ത്രിച്ചു തരി എന്ന് പറയലില്ലേ? പേടി മാറണം പറയാറില്ലേ? ഇസ്രാ മീറാജിന്റെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പേടി മാറാൻ മന്ത്രിപ്പിച്ച് പേടി മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ മഹാന്മാരായ മലക്കുകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഓക്കെ തരാം. ഈ ഖിദ്മത്തിന് പകരം സ്വർഗ്ഗല്ല ചോദിച്ചത്, സ്വർഗത്തിൽ തങ്ങൾ എവിടെയാണോ. ആ സ്വഹാബി ബുദ്ധിയാണ് ശരിക്കും ഉപയോഗിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെങ്ങനെ പറയാം, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തിയാൽ മതി എന്നാ പറയാം അല്ലേ? എങ്ങനെയെങ്കിലും ഒരു വീടായാൽ മതി, എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ജോലിയായാൽ മതി. നമ്മൾ അങ്ങനെ പറയാം, അങ്ങനെയല്ലേ പറയണത്? ഖൈറായൊരു വീട്, ഖൈറായൊരു ജോലി, ഖൈറായ മക്കള്, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പറയാം. ഖൈറിനെ നമ്മൾ എപ്പോഴും മുന്നിൽ വെക്കണം. ഖൈറിനെ ഏത് വിഷയം ചോദിക്കുകയാണെങ്കിലും ഖൈറായത് മാത്രം ചോദിക്കാം. ഷെറായത് വേണ്ടല്ലോ. ഷെറായത് വന്നാൽ പിന്നെ അതുകൊണ്ട് ആകെ ഗുലുമാലാവും. അള്ളാഹു നമുക്ക് തന്നതിലും തരാൻ നിൽക്കുന്നതിലും എല്ലാത്തിലും അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. മക്കളെ, പൂമ്പാറ്റകൾ കുറച്ച് മണിക്കൂർ കയറിയിരിക്കും. എന്നാ ആ ഭാഗത്ത് വരുന്ന ആൾക്കാർക്ക് ഒന്നുകൂടി അവിടെ കയറിയിരിക്കാം. ആ മക്കളൊന്നുകൂടി ഇങ്ങോട്ട് കയറിയിരുന്നാൽ മതി. സ്ഥമാരും കണ്ടിരിക്കാം. സ്ഥലം കണ്ടിരിക്കും. സ്ഥമാരും കണ്ടിരുന്ന ഒരു റാത്താണ്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞ് ഞാൻ തരാം സ്വർഗം തരാം. രണ്ട് കാര്യങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ നിന്ന് ഒന്നെന്താ? രണ്ട് കാര്യങ്ങൾ എന്ന് പറയൂട്ടോ, രണ്ട് കാര്യങ്ങൾ എന്ന് പറയും. അത് രണ്ടും ഞാനടക്കം നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നവരായിരിക്കും പലരും, എന്നാലും ഓർമ്മപ്പെടുത്താണ് എങ്കിലും നമ്മൾ ചെയ്യണം ഇൻഷാല്ലാ. ഒരൊറ്റ സ്വലാത്ത് എല്ലാവരും ചൊല്ലി ആ രണ്ട് കാര്യം ഇൻഷാല്ലാ പറയണം. അതിൽ നിന്ന് ഒന്നാമത്തത് പറയണം. എല്ലാം ചൊല്ലി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്
അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മാത്രമല്ല നാഥാ, ഓൺലൈനിലൂടെ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ ഞങ്ങളെ കൂടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആക്കിവത്തെ നീ നന്നാക്കി തരണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ റബിയാച്ച് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമേതെന്നറിയോ? റബിയ അഖ്ദിറു സുജൂദ്, നല്ലവണ്ണം നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കണേ, നല്ലവണ്ണം നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കണേ. അഖിലാണ്ടത്തിന്റെ അധമനായ പടച്ചു തമ്പുരാന്റെ മുമ്പിലെ, യജമാനായ റബ്ബിന്റെ മുമ്പിലെ എത്രയോ തവണ നിങ്ങൾക്ക് സുജൂദ് അധികരിപ്പിക്കാൻ പറ്റോ സുഹാബ? അത്രയും തവണ നിങ്ങൾ സുജൂദിന് അധികരിപ്പിക്കുക, അത്രയും തവണ നിങ്ങൾ സുജൂദിന് അധികരിപ്പിക്കണേ സുഹാബ. സുജൂദ് ധാരാളം അധികരിപ്പിച്ച് കഴിഞ്ഞാ എന്റെ കൂടെ ഞാൻ കിടക്കുന്ന സ്വർഗത്തില്, ഞാൻ ഇരിക്കുന്ന സ്വർഗത്തില് എന്റെ കൂടെ ഒരു സുഗന്ധമുള്ള സ്ഥാനം അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഒരുപാട് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. ഫർള് നമസ്കാരങ്ങളല്ല, ഫർള് നമസ്കാരം വേണം, അതിന്റെ പുറമെ സുന്നത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കുക. എത്രയോ തവണ നിങ്ങൾക്ക് സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. റമദാനല്ലേ, റമദാനിൽ ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നമ്മൾ ഈ മജ്ലിസിൽ ഇരിക്കുമ്പോ നമ്മള് ഇത്തിക്കാഫിന്റെ നിയത്ത് വെച്ച് ഇരിക്കുകയാണ്. കഴിഞ്ഞ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ഇത്തിക്കാഫിന്റെ നിയത്ത് വെച്ചിരിക്കുന്നതിനേക്കാളും വലിയ മഹത്വം ഈ ഒരു മാസത്തിൽ അള്ളാഹു നമുക്ക് തരാണ്. ഇപ്പൊ നമ്മളെ തലയിൽ എന്തുണ്ട്? പലരുടെയും തലയിൽ തൊപ്പിയുണ്ട്, തവ്വലുണ്ട് അല്ലേ? കുറച്ചാളുകളെ തലയിൽ കാണില്ല, കുറച്ചാൾക്കാരെ തലയിൽ. സാരല്ല, അത് ശ്രദ്ധിച്ചാ മതി. മാസ്ക് ഉണ്ട്, തൊപ്പിയില്ല, മാസ്കും വേണം, ശ്രദ്ധിക്കണം കേട്ടോ. മാസ്ക് എന്തായാലും വേണം. അപ്പോ തൊപ്പി പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക, പരമാവധി. ചില ആളുകൾക്ക് ചിലപ്പോ അത് എപ്പോഴും തലയിൽ വെച്ച് കഴിഞ്ഞാൽ തലയിൽ ചൂട് വരും, ചിലപ്പോ പ്രയാസം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ സാരല്ലേ, സാർ റമദാനല്ലേ, റമദാനിലൊരു മാറ്റം. റമദാനിൽ മാറ്റം വരുമ്പോ കണ്ടില്ലപ്പോ തൊപ്പിയൊക്കെ വെച്ച്, അങ്ങനെ ആരും നമ്മൾ പറയാനും പോകാൻ പാടില്ല. റമദാനാണ് നന്നാവല്ല മാസം തന്നെയാണ്. ഓ, റമദാനിൽ മാത്രം തൊപ്പിയിടുന്ന ആളാ, അതിനെന്താ? റമദാനിൽ മാത്രം തൊപ്പിയിട്ടെന്താ? പ്രതിഫലങ്ങൾ കേൾക്കുമ്പോ പ്രതിഫലങ്ങൾ കൂടുതലുണ്ട് എന്ന് അറിയുമ്പോ ആ മാസത്തിലല്ലേ ആളുകൾ നല്ലോണം അമല് ചെയ്യാം. അപ്പൊ റമദാനിൽ ഒരാൾ നന്നാവാ നന്നാ ഓനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കുക, അല്ലെങ്കിൽ ഓനെ പരിഹസിക്കുക, ഓ നന്നായി, ഓ ഉഷാറായി, ഓ വലിയ ഹോജയായി, അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. പ്രതിഫലം ഏതിനാണോ ഉള്ളത് അതിന് ജനങ്ങൾ മുന്നോട്ട് വരും. അപ്പൊ മുന്നോട്ട് വരുമ്പോ നമ്മൾ അതിനെ സ്വീകരിക്കാണ് വേണ്ടത്. ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഈ തൊപ്പിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ഒരു ഫർള് ചെയ്ത കൂലി, ഒരു സുന്നത്ത് ഇങ്ങനെ ചെയ്യുമ്പോ ഒരു ഫർള് ഇങ്ങനെ ചെയ്ത കൂലി അള്ളാഹു നമുക്ക് ഇങ്ങനെ തരാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? അക്തിറു സുജൂദ്, നിങ്ങൾ സുജൂദിനെ വർദ്ധിപ്പിക്കണമെന്ന, സുന്നത്തുകൾ നല്ലോണം നമസ്കരിക്കുക, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ. ഈ സ്വഹാബിയോട് സ്വർഗത്തിൽ തങ്ങളുടെ കൂടെ ഒരു സ്ഥാനം വേണമെന്ന് ചോദിച്ച സ്വഹാബിയോട് ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരേ ഒരു മറുപടി, റബിയത്തെ നിങ്ങളെ സുജൂദിനെ നല്ലോണം വർദ്ധിപ്പിക്കണം കേട്ടോ, നിങ്ങൾക്ക് സ്വർഗത്തിൽ സ്ഥാനം തരാം, പക്ഷെ സുജൂദ് നല്ലോണം വർദ്ധിപ്പിക്കണം കേട്ടോ, നിങ്ങൾ ചോദിക്കുന്നിടത്ത് നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം തരും, നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ സ്ഥാനം തരും. ഉമ്മമാരെ നല്ലവണ്ണം വർദ്ധിപ്പിക്ക, നല്ലവണ്ണം സുജൂദ് ദീർഘിപ്പിക്ക. സുജൂദി എന്നുള്ളത്, നമസ്കാരം എന്നുള്ളത് അത്രയും വലിയ പവറുള്ള കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സുജൂദിന്റെ വിഷയത്തിലല്ലേ പ്രിയപ്പെട്ടവരെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സ്വർഗത്തിൽ നിന്ന് ഔട്ടാവേണ്ടി വന്നത്?
ആ സ്വർഗത്തിലേക്ക് മുത്തുനബി തിരിച്ചു വിളിക്കാൻ സുജൂദ് നല്ലോണം വർദ്ധിപ്പിച്ച സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചെത്താം. സ്വർഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് തിരിച്ചെത്താം. ആ സുജൂദ് ഒഴിവാക്കിയതിന്റെ പേരിലാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ ഒരൊറ്റ സുജൂദ് അല്ലാഹു പറഞ്ഞ ഒരൊറ്റ സുജൂദ് ഒഴിവാക്കിയതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസിനെ അല്ലാഹു ഔട്ട് ചെയ്തെങ്കിൽ എത്ര സുജൂദുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിൽ കൈവച്ച് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുക. അല്ലാഹു ആര് കൈവെടിഞ്ഞാലും റബ്ബ് നമ്മളെ കൈവെടിയൂല. ആര് നമ്മളെ മോശമാക്കി പറഞ്ഞാലും നമുക്ക് നന്നാവാനുള്ളൊരു മനസ്സുണ്ടോ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ടാകും. നമുക്ക് നന്നാവാനുള്ളൊരു ഹൃദയമുണ്ടോ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ടാകും. ഒരു തണലായിട്ട് എപ്പോഴും കൂടെയുണ്ടാകും. അല്ലാഹു നന്മ ജീവിതത്തിൽ ഒരുപാട് ചെയ്യാൻ അത് തൗഫീക്ക് നൽകട്ടെ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പ്രിയപ്പെട്ട സ്വഹാബിയോട് പറഞ്ഞ പ്രധാനപ്പെട്ട വാക്യം എന്തെന്നറിയോ? റബിയ ربيا احفظ لسانك يا ربيا നിന്റെ നാവിനെ നീ സൂക്ഷിക്കണേ മോനെ, നിന്റെ നാവിനെ നീ സൂക്ഷിക്കണേ മോനെ, നിന്റെ നാവിനെ നല്ലതുപോലെ നീ സൂക്ഷിക്കണേ മോനെ. ഈ ഖദ്മത്തിന് പകരമായിട്ട് നീ സ്വർഗം ചോദിച്ചുവല്ലോ. ഈ ഖദ്മത്തിന് പകരമായിട്ട്, ഈ കാത്തിരിപ്പിന് പകരമായിട്ട്, ഈ ഉറക്കൊഴിവാക്കലിന് പകരമായിട്ട് റബിയ നിങ്ങൾ സ്വർഗം ചോദിച്ചുവല്ലോ. റബിയ ഈ മുത്തുനബി നിങ്ങൾക്കത് തരാറബിയ. പക്ഷേ അള്ള തന്ന നാവുണ്ടല്ലോ, അള്ളാഹു നിങ്ങൾക്ക് തന്ന നാവുണ്ടല്ലോ, ആ നാവിനെ നിങ്ങൾ നല്ലതുപോലെ ഖൈറ് ചെയ്യണേ സ്വഹാബാ, നല്ലതുപോലെ സൂക്ഷിക്കണേ റബിയ, നല്ലതുപോലെ കൊണ്ടു നടക്കണേ റബിയ. നാവാണ് സ്വഹാബാ നിങ്ങൾക്ക് സ്വർഗം തീരുമാനിക്കുന്നത്, നിങ്ങൾക്ക് നരകം തീരുമാനിക്കുന്നത്. നിങ്ങളെ ശരീരത്തിൽ അല്ലാഹു തന്ന നാവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ എത്രയോ അവയവങ്ങൾ അല്ലാഹു നമുക്ക് തന്നിട്ടില്ലേ, ആ അവയവങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്തു പറഞ്ഞ ഒരു അവയവമാണ് എന്റെയും നിങ്ങളുടെയും നാവെന്ന് നമ്മൾ മറക്കല്ലേ, മറക്കല്ലേ. ആ നാവ് കൊണ്ട് നല്ലതിന് നമ്മൾ ഉപയോഗിക്കുക, നന്മ മാത്രം പറയുക, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നമ്മുടെ സംസാരങ്ങളിൽ ആർക്കെങ്കിലും ഖൈറുണ്ടോ, നമ്മുടെ സംസാരങ്ങളിൽ ആർക്കെങ്കിലും നന്മയുണ്ടോ എങ്കിൽ നമ്മൾ പറയുക. ഒരാളെയും നമ്മൾ കുറ്റം പറയാതിരിക്കുക, ഒരു കളവും പറയാതിരിക്കുക. ആരെയും എന്ന് പറഞ്ഞാൽ ആരെയും, ഒരാളെയും നമ്മുടെ നാവ് കണ്ട് നമ്മൾ കുറ്റം പറയാതിരിക്കണം. അള്ളാഹുവേ അതിന് കുറച്ച് പണിയാണ്, കുറച്ചല്ല, നല്ല പണി തന്നെയാണ്. ഞങ്ങളെ നീ നന്നാക്കി തരണം അല്ലാ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. നാവിനെ സൂക്ഷിച്ചാ മതി, ഞാൻ എവിടെയുണ്ടോ സ്വർഗത്തില് അവിടെ നിങ്ങളും ഉണ്ടാകും. അന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വർഗം തരാന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ ഞാൻ എവിടെയുണ്ടോ അവിടെ നിങ്ങളുണ്ട്, ഞാൻ എവിടെയുണ്ടോ അവിടെ നിങ്ങളുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ മുത്തുനബി പറഞ്ഞ ഈ രണ്ട് വാക്കുകൾ അതിനി പറയുന്നില്ല, ഇനി ഇതിനോട് ചേർത്തിട്ട് ഒരു ചരിത്രം പറഞ്ഞുതരാം. അത് പറഞ്ഞിട്ട് ഖലാസ്, നമുക്ക് ദുആ ചെയ്ത് പിരിയാം. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവ് എന്നുള്ളത്. ഞാനിത് പറയുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെയാണെന്നല്ല ടൈറ്റ് അർത്ഥം, നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. നമ്മുടെ നാവിനെ നല്ലതുപോലെ നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ തന്നെ സൂക്ഷിക്കണം. സ്വന്തം ഭാര്യയോടാണെങ്കിലും സ്വന്തം ഭർത്താവിനോടാണെങ്കിലും അതാണല്ലോ. നമ്മൾ പഴയ കാലത്തെ പറയാറില്ലേ, കയ്യെന്ന് വിട്ട ആയുധം കല്ലും നാവിൽ നിന്ന് വന്ന വാക്കും തിരിച്ചെടുക്കാൻ പ്രയാസമാണെന്നാണ്. അതങ്ങനെ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ട് അത് ഏത് രൂപത്തിലായാലും, രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സംഘടനാപരമായിട്ടാണെങ്കിലും മതങ്ങളുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും അയൽവാസികൾ തമ്മിലാണെങ്കിലും കുടുംബക്കാർ തമ്മിലാണെങ്കിലും പാർട്ട്ണർമാർ തമ്മിലാണെങ്കിലും മുതലാളി തൊഴിലാളികളോടാണെങ്കിലും തൊഴിലാളി മുതലാളികളോടാണെങ്കിലും ഏത് വിഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിലും സ്വന്തം നാവ് കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവിടെ അള്ളാഹു പിടികൂടുമെന്നാണ്. അള്ളാഹു നമ്മെ നന്നാക്കി തരുമാറാവട്ടെ.
അതിനെ നമ്മൾ സ്വയം നിയന്ത്രിച്ചാൽ മതി, സ്വയം നിയന്ത്രിച്ചാൽ മതി. നമ്മുടെ നാവിനെ, നമ്മുടെ സംസാരത്തിൽ മറ്റൊരാളെ കുറിച്ചിട്ട് ഗൈബത്ത് വരും എന്നാണോ എങ്കിൽ നമ്മൾ അവിടെ എല്ലാം മിണ്ടാതിരിക്കുക. ഇപ്പൊ വേറെ ഒരാള് ഒരു ചർച്ചക്കിടാണ്, നമ്മളിപ്പോ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരാളെ കുറിച്ചിട്ട് ചർച്ചക്കിടാണ്, അത് ഗൈബത്ത് വരുമോ നമീമത്ത് വരുമോ എന്ന വെല്ലാം നമ്മൾ വിഷയം മാറ്റുക. അതല്ലെങ്കിൽ വല്ല നമ്മൾ വേറെ എന്തെങ്കിലും വിഷയത്തിലേക്ക് നമ്മൾ വഴി മാറിപ്പോവുക. ഒരാളെ പേര് പറഞ്ഞിട്ട് ഗൈബത്തും നമീമത്തും ഫസാദും വരുന്ന ഒന്നും നമ്മുടെ നാവ് കൊണ്ട് പറയാനും പോകരുത്, നമ്മുടെ കാതുകൊണ്ട് നമ്മൾ കേൾക്കാനും പോകരുത്. കേൾക്കുന്നത് പോലും കേട്ട് ആസ്വദിക്കുന്നത് പോലും നമ്മൾ പറയുന്നൊന്നുമില്ല, പക്ഷെ വേറെ ലോല് പറയുന്നത് നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അതുപോലും തെറ്റാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മുമ്പൊരു ചരിത്രം പറഞ്ഞിനി, നിങ്ങൾ ചിലപ്പോൾ അറിയുന്നില്ല, അവരോട് അത് കേട്ടിട്ടുണ്ടാവും. അനസ് റളിയല്ലാഹുവിനെ പറയുന്നൊരു സംഭവമുണ്ട്, നിങ്ങൾ കേട്ടാലില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. അനസ് റളിയല്ലാഹുവിനെ പറയാണ്, ഞങ്ങൾ യാത്ര പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യാത്ര പോകുമ്പോൾ കൂടെ ഭക്ഷണം പാചകം ചെയ്യാൻ ഒരു പാചകക്കാരനെ കൊണ്ടുപോയി. നമ്മൾ എന്ത് പറയും പാചകക്കാരന്, എന്താ പറയാ, പണ്ടാരി അല്ലെ, പണ്ടാരി എന്നല്ല അറിയാം അല്ലെ, പണ്ടാരി എന്നല്ല അറിയാം, പണ്ടാരി, പണ്ടാരി എന്ന് പറഞ്ഞ ഭക്ഷണം പാചകം ചെയ്യുന്ന ആള്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു പണ്ടാരിയെ കൊണ്ടുപോയി, എന്നുവാ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയുന്ന ഒരു സ്വഹാബിയെ കൊണ്ടുപോയി. ആരെ കണ്ട് യാത്ര ചെയ്ത്? നല്ലോണം ശ്രദ്ധിക്കണം, അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹുണ്ട്, ഉമർ ഖത്താബ് റളിയല്ലാഹുണ്ട്, പ്രമുഖരായ സ്വഹാബത്ത് മുഴുവനുണ്ട്. ചുരുക്കി പറയാം, അങ്ങനെ യാത്രക്കിടയിൽ ക്ഷീണം വന്നു. ക്ഷീണം വന്നാൽ പിന്നെ നമ്മൾ ഇറങ്ങണം, വിശ്രമിക്കണം. യാത്രക്കിടയിൽ വിശ്രമിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി, സ്വഹാബത്ത് ഉറങ്ങി. ക്ഷീണം വന്നപ്പോ എല്ലാവരും ഒരു മരച്ചുവട്ടിൽ ഉറങ്ങാം. മുത്തുനബി പറഞ്ഞു, സ്വഹാബത്തെ ഉറക്കം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം യാത്ര തുടരാം, ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് യാത്ര തുടരാം. അപ്പോ ഹലോ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ എല്ലാവരോടും ഉറങ്ങാൻ പറഞ്ഞു. ആരേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. ഉറക്കിയെന്നുള്ളത് പ്രധാനമാണല്ലോ, ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉറക്കി എന്നുള്ളത്. ഉറങ്ങിയിട്ടില്ലെങ്കിൽ അത് പിറ്റേ ദിവസം നമ്മൾ നല്ലതുപോലെ അനുഭവിക്കും, നല്ലതുപോലെ അനുഭവിക്കും. രാത്രി ഉറങ്ങേണ്ട അടുത്ത് രാത്രി തന്നെ ഉറങ്ങണം, അതിന് പകല് 2 മണിക്കൂർ കൂടുതൽ ഉറങ്ങിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അള്ളാഹു നമുക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസൻ അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ, നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ നൽകട്ടെ. അള്ളാഹുവെ ഞങ്ങൾക്കിനി ആരോഗ്യം നൽകണേ അള്ളാ. എന്തെങ്കിലും രോഗങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ ഈ നോമ്പുതേറ്റ മുഅ്മിനീങ്ങളുടെ നാവുകൊണ്ട് പറയുന്ന ആമീന്റെ വറക്കത്ത് കൊണ്ട് നീ പരിപൂർണമായി ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഉസ്താദുമാർക്കൊക്കെ ആഫ്യത്ത് കൊടുക്കണേ അള്ളാ. ഇന്നിവിടെ എടരിക്കൂടുന്ന് ഞാനിവിടെ വരുമ്പോൾ എടരിക്കൂടുന്ന ഒരു പ്രിയപ്പെട്ട മോനെ കൊണ്ടുവരുന്നു, 5 പ്രാവശ്യം മോൻ്റെ കാല് കീറിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. നാളെ തിരുവനന്തപുരത്തേക്ക് ഇനിയും പോവുകയാണ്. അപ്പോൾ ഉസ്താദെ നാളെ പോവുകയാണ്, എവിടെയുള്ളത് കാണാൻ പറ്റുകയെന്ന് പറഞ്ഞപ്പോൾ പലവട്ടം അവിടെ വന്ന് മടങ്ങി സാധുവിനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ജുമാക്ക് ഇവിടെ ഉണ്ടാവും എന്ന് കണ്ടപ്പോൾ എടരിക്കൂടുന്നാക്കും ആ പ്രിയപ്പെട്ട മോനുമായിട്ട് ഇവിടെ വന്ന് ആ ഹൗദിൻ്റെ അടുത്ത് നിനക്ക് ആ കാല് കാണിച്ചു തന്ന്, നാളെ കൂടി ഒരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ കീസ് ഉണ്ട്, എന്താ കീസിൽ? കീസിൽ ഒരു കമ്പി കാണിച്ചു തന്ന്, ഇത് കൈ ഇത് കാലിൻ്റെ ഉള്ളിൽ ഉസ്താദ് ഓപ്പറേഷൻ ചെയ്തിട്ട് വലിയൊരു കമ്പി. അള്ളാഹുവേ നമ്മളെപ്പോലെ ചെറുപ്പക്കാരനാണ്, നിങ്ങൾ ആമീൻ പറഞ്ഞാൽ ഓ രക്ഷപ്പെടും ഉറപ്പാണ്. അള്ളാഹു ആ കൂട്ടുകാരൻ്റെ രോഗം അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. നാളെ കൂടി ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതുകൂടി റാഹത്താവണം. അള്ളാഹുവേ നീ റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ. ഇനി ആ കാലില് അങ്ങനത്തെ ഒരു രോഗം നീ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങള് കാണാത്ത ആ കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യുമ്പോ ആമീൻ പറയുന്ന ഈ മുഅ്മിനീങ്ങൾക്ക് നീ ആഫ്യത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അപ്പൊ പറഞ്ഞു വന്നത് ഉറക്കത്തിന്റെ വിഷയം, ഭക്ഷണത്തിന്റെ വിഷയം നല്ലതുപോലെ ശ്രദ്ധിക്കണം. മുത്തുനബി പറഞ്ഞു, സുഹാബാ നമുക്ക് ഉറങ്ങാം, ഉറക്കം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാം. എല്ലാവരും ഉറങ്ങിക്കൊള്ളി, എല്ലാവരും ഉറങ്ങി. മാഷാ അല്ലാ, ഉറക്കത്തിൽ നിന്ന് അമീറാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ ഉണർന്ന് എവിടെ സ്വഹാബത്തെല്ലാവരേക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം പാചകം ചെയ്യും, നമുക്ക് യാത്ര തുടരാം. ഉറക്കൊക്കെ കഴിഞ്ഞ് ഉണർന്ന് മുത്തി നബി സ്വഹാബത്തിനെ വിളിക്കാൻ, അപ്പൊ വിളിക്കാൻ ഏൽപ്പിച്ചത് ആരെയാ? മഹാനരായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അതങ്ങനെയാണല്ലോ, എല്ലാത്തിനും ഓടിച്ചാടാൻ ഏത് കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടാവും? ഒരു ഉമർ ഖത്താബ് എല്ലാ വിഷയത്തിനും ഓടിച്ചാടി 10 എണ്ണമായി 15 എണ്ണമായി 110 ആയി നടക്കാൻ വേണ്ടിയുള്ള ചെറുപ്പക്കാര് ഏത് കമ്മിറ്റിയിലുണ്ടാവും? അപ്പൊ ഉമർ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഉമർ തങ്ങളെ നിങ്ങൾ എല്ലാവരും വിളിച്ചുണർത്തിക്കൊള്ളി. എല്ലാവരും വിളിച്ചുണർത്തി. ഉമർ തങ്ങൾ ഇങ്ങനെ തലക്കെന്ന് വിളിക്കാൻ തുടങ്ങി. ആ എണീറ്റോളി എണീറ്റോളി, പോവാനായിട്ടുണ്ട് പോവാനായിട്ടുണ്ട് പറഞ്ഞിട്ട് ഓരോ സ്വഹാബിനെ ഇങ്ങനെ ഉണർത്താൻ തുടങ്ങി. അപ്പൊ ഈ പാചകക്കാരനായ സ്വഹാബി ഉണ്ടല്ലോ, ആവല്ലേ യാത്രയില്ലേ നല്ല ക്ഷീണം ഉണ്ടാവും. ഈ പണ്ടാരിയായ ഈ പാചകക്കാരനായ സ്വഹാബി നല്ല ഉറക്കിലാണ്, പാവം നല്ല ഉറക്കിലാണ്. ഉമർ ഖത്താബ് തങ്ങളെ എല്ലാവരും വിളിക്കുന്നത് പോലെ ആ സ്വഹാബിനെ വന്നിട്ട് മോനെ എഴുന്നേൽക്ക് വിളിച്ചു, പക്ഷെ എഴുന്നേറ്റില്ല. രണ്ടാമതും വിളിച്ചു, എഴുന്നേക്ക് മോനെ, അപ്പോഴും എഴുന്നേറ്റില്ല. മൂന്നാമതും വിളിച്ചു, എഴുന്നേക്ക് മോനെ, അപ്പോളാ എഴുന്നേറ്റത്.
അപ്പൊ ഉമർ ഖത്താബ് തങ്ങൾ വെറുതെ തമാശക്കൊരു ചെറിയൊരു ഡയലോഗ് അടിച്ച് ഇവൻ വലിയ ഉറക്കക്കാരനാണല്ലോ, അത്ര പറഞ്ഞിട്ടുള്ളു, വേറൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു വാക്ക് മാത്രം, അതിപ്പോ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോണതാണ്. ആള് തിരക്കട്ടില്ലല്ലോ അറിയില്ല, നമ്മള് അതേപ്രകാരം തന്നെ ഇവ നല്ലൊരു ഉറക്കക്കാരനാണല്ലോ. കാരണം എല്ലാരും പെട്ടെന്ന് ഉമർ ഖത്താബ് തങ്ങൾ പിന്നെ തോണ്ടിയ നല്ലൊരു തോണ്ടലേക്കാരെന്ന് എല്ലാവർക്കും അറിയല്ലോ. അപ്പോ രണ്ടു വട്ടം തോണ്ടിയിട്ടും മെയ്നേൽക്കാതെ വന്നപ്പോ ഇവ നല്ലൊരു ഉറക്കക്കാരനാണല്ലോ എന്നൊരു ചെറിയൊരു വേട് മഹാനബറുകൾ ഉപയോഗിച്ചു പോയി. അങ്ങനെ ആ സ്വഹാബി ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ സ്വഹാബത്ത് ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കാണ്. മുത്തുനബിക്ക് ഒരു സ്വഭാവമുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ഒറ്റക്ക് കഴിക്കൂല, സ്വഹാബത്തിനൊക്കെ കൂടെ ഇരുത്തും. ആ സ്വഭാവം നമുക്കും വേണം. നമ്മുടെ വീട്ടിൽ നമ്മളും നമ്മുടെ ഭാര്യയും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അള്ളാഹു നമുക്കതിന്റെ തൗഫീഖ് തരട്ടെ. നിങ്ങൾ ആമീൻ പറയും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ പറയുന്നത് പോലെ തന്നെ നമ്മളത് ചെയ്യണം, നമ്മളത് പ്രവർത്തിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ വലിയ ബർക്കത്താണ്. ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുക, ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതെങ്ങനെയാണ്? നമ്മൾ അത്താഴത്തിനെ നോക്കിയാണ് എന്നെ വിളിക്കുമ്പോൾ ആജ് പോയി കഴിച്ചോ, ഞാൻ ഉറങ്ങി, ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ, അങ്ങനെ പറഞ്ഞെടുക്കരുത്. ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിക്കല്, ഭർത്താവ് ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഏതൊരു ഭാര്യയുടെയും ഒരാഗ്രഹമാണ്. പഴയ കാലത്തൊക്കെ കല്യാണം കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ, പഴയ കാലത്ത്. ഇപ്പൊ അതൊന്നുമില്ല. പഴയ കാലത്തൊക്കെ പറയണ കേൾക്കാം, പുതിയ എണ്ണും പുതിയ ആപ്പിളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലേ, അതൊക്കെ ഒരു സുന്ദരമാണ്. ഇപ്പൊ പിന്നെ അതിനും കിട്ടണം, പുതിയ ആപ്പിളിന് അതിനും കിട്ടണില്ലല്ലോ. പുതിയ എണ്ണിനെയും പുതിയ ആപ്പിളിനും ഇപ്പൊ അതിനൊന്നും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കിട്ടണില്ല എന്നാണ് നമ്മുടെ അറിവ്. അപ്പോ ഒരു ഭാര്യയ്ക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, പക്ഷെ അവരത് പറയാത്തത് കൊണ്ടാണ്, അവര് പറയാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഇന്നലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഇന്നലെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒരു പ്ലേറ്റിൽ കഴിക്കാൻ മാളോ നമുക്ക്? ഒരു പ്ലേറ്റിൽ അൽഹംദുലില്ലാഹ് ഓലെ മനസ്സിൽ നല്ലോണം കിളി പാറും. കാരണം എന്താ, ജീവിതത്തിൽ റബ്ബേ എന്റെ ഇക്കാക്ക് എന്താ ഇങ്ങനെ മാറ്റം വന്ന്, നിങ്ങൾ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും. ചെയ്ത് നോക്കി. ആ ആദ്യം ഒന്ന് ചെയ്യുമ്പോ മൂലരെ വേളൊക്കെ കിട്ടും, നന്നായില്ലേ? ചിലപ്പോ അങ്ങനെ പറയാം, ഒന്നൊരു പ്രശ്നമാക്കണ്ട, ഒന്നൊരു പ്രശ്നമാക്കണ്ട. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വീട്ടിൽ അള്ളാഹു തരുന്നൊരു ബർക്കത്താണ്, വീട്ടിൽ അള്ളാഹു തരുന്ന നല്ലൊരു ബർക്കത്താണ്. ഇൻഷാല്ലാ അതിലേക്ക് പിന്നെ കടക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനൊക്കെ വിളിച്ചിട്ട് മക്കളെ വരി, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാം. ചരിത്രം ശ്രദ്ധിക്കണില്ലേ, ശ്രദ്ധിക്കണില്ലേ? അപ്പൊ യാത്ര തുടരാന്ന് പറഞ്ഞു. സ്വഹാബത്തൊക്കെ വന്നിരുന്ന് മാഷാല്ലാ കൈ കഴുകി വന്നിരുന്ന് ഭക്ഷണത്തിന്റെ തളികൾ ഇങ്ങനെ ഇരിക്കാണ്. അപ്പോ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സ്വഹാബത്തിന് ഭക്ഷണം കൊടുത്തു. പക്ഷേ മുച്ചുനബി പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും സ്റ്റാൻഡപ്പ്, നിങ്ങൾ രണ്ടാളും കുറച്ച് അങ്ങോട്ട് മാറി. അതെന്താ നബിയെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോലാണ്, നിങ്ങൾ അങ്ങോട്ട് മാറി നല്ലിയാണ്, സ്നേഹത്തിലിട്ടോ, പുറത്തു പോടാ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, ഒരു ശിഷ്യന്മാരോടും അങ്ങനെ പറയാനും പാടില്ല. മഹാനായ താജു ശരിയ അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ ഹദ്റത്തിൽ പോയപ്പോ അവിടുത്തെ ശിഷ്യനും അവിടുത്തെ പ്രിയപ്പെട്ട വലിയ ഖാദിമുമായിരുന്ന ഒരു ഉസ്താദ് പറഞ്ഞതാണ്, താജു ശരിയ ശിഷ്യന്മാരോട് ഒരിക്കലും ദേഷ്യത്തോടുകൂടി സംസാരിക്കാറില്ല എന്നാണ്. ചിലപ്പോ കുരുത്തക്കേട് വരുമ്പോ ദർസിൽ നിന്ന് പുറത്താക്കൽ സാധാരണയാണ്, പക്ഷെ പുറത്താക്കുമ്പോൾ പോലും താജു ശരിയുടെ സ്വഭാവമുണ്ട്. അവർക്കുള്ള വണ്ടിക്കൂലി കൊടുത്തിട്ട് മോനെ നീ നന്നായി വാടാ, എന്റെ വളപ്പില് നീ ചേരൂല മോനെ, അതുകൊണ്ട് നീ നന്നായി പോ എന്ന് പറഞ്ഞിട്ട് നല്ല രൂപത്തിലാണ് മക്കളെ പറഞ്ഞു വിടാറുള്ളതെന്ന് താജു ശരിയന്റെ ചരിത്രം വായിച്ചപ്പോ അവിടുത്തെ ശിഷ്യന്മാര് പറയുന്നത് കേട്ടുകഴിഞ്ഞു. ഒരിക്കലും ഇപ്പൊ ഒരു അധ്യാപകന് ഒരു മോ സിഗരറ്റ് വലിച്ച് പറയാൻ പറ്റുമോ എന്നറിയില്ലെന്ന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സിഗരറ്റ് വലിച്ചാൽ നമ്മൾ എന്താ വേണ്ടി, ഓന് വേഗം ടി സി എഴുതി കൊടുക്കാൻ വേണ്ടത്? അത് ചെയ്യാൻ പാടില്ല. സൈക്കോളജിക്ക് രൂപത്തിൽ മക്കളെ വളർത്തിയെടുക്കണം. ആ മക്കളെ നീ സിഗരറ്റ് വലിച്ചവനാണ്, നീ കോമ്പൗണ്ടിൽ കിടക്കരുത് എന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയാലോ, ഓൻ ചിലപ്പോ അതിനും വലുത് വലിക്കും. അങ്ങനെയല്ല വേണ്ടത് മോനെ, അത് തെറ്റാണ്, അത് തെറ്റാണ്, അത് ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് മക്കളുടെ ഇടയിൽ നിന്ന് ഓനെ വിഷമാക്കാതെ നല്ല രൂപത്തിൽ ഓനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പോ അപ്പോഴാണ് ഒരു അധ്യാപകൻ അധ്യാപകനായി മാറുന്നത്. പുറത്താക്ക എന്നുള്ളതല്ല, ഒരാളെ എങ്ങനെ നന്നാക്കിയെടുക്കാമെന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടുപേരോട് എന്താ പറഞ്ഞത്? വല്ല മക്കളെ എഴുന്നേറ്റ് ഒളിയെന്ന് പറഞ്ഞത്, ദേശത്തോടെ പറഞ്ഞിട്ടില്ല. അപ്പോ
അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, നബിയെ എന്തേ ഞങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ. അല്ല, ഞങ്ങൾ ഭക്ഷണം കഴിച്ചോലാണ്. ഉമർ മുഹമ്മദ് മുസ്തഫ ദറജ കൂടിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭക്ഷണം പാചകം ചെയ്യുന്ന പണ്ടാരിയുടെ മുമ്പ് ചോദിച്ച് മാപ്പ് ചോദിച്ചത് ഇസ്ലാമിക ചരിത്രമാണെങ്കിൽ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മളെ നാവ് കൊണ്ട് മറ്റൊരാളെ ഒരു ഗൈബത്തോ ഫസാദോ പറയാ നമ്മൾ ഉപയോഗിക്കരുത്. പറഞ്ഞതുണ്ടെങ്കിൽ മടി കൂടാതെ മാപ്പ് ചോദിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ് അപകടമാണ് അപകടമാണെന്ന് നമ്മൾ മറന്നു പോവല്ലേ. അല്ലാ, അപ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ വന്നത്. ഇപ്പൊ ഇവിടെ എന്തായി? ഏദീഖി, ഇവിടെ ഇപ്പൊ എന്തായി? ഉമർ തങ്ങൾ എന്നിട്ട് ആ പാചകക്കാരനോട് മാപ്പ് ചോദിച്ചു. സംഗതി അവിടെ ക്ലോസ് ആയി, കാര്യങ്ങളൊക്കെ അവിടെ അവസാനിച്ചു. പക്ഷേ മുത്തുനബി രണ്ടു പേരോട് ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഉമർ തങ്ങളും രണ്ടാമത്തെ ധാരാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അല്ലേ. അപ്പൊ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ പതുക്കെ വന്നിട്ട് ചോദിച്ചു. ഉമർ തങ്ങൾ പിന്നെ അങ്ങനെയല്ല, ഉമർ തങ്ങൾ എന്ത് നേരിട്ട് ചോദിക്കും, എന്ത് നേരിട്ട് ചോദിക്കും. രാത്രി സമയത്ത് മക്കത്തുനിന്ന് മദീനത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോ ഉമർ ഖത്താബ് തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ ഖത്താബിന്റെ മകൻ ഉമറാണ്. നബിയെ, ഇത് സത്യദീനല്ലേ? സൂര്യ വെളിച്ചത്തിൽ ഇൻഷാല്ലാ മക്കത്തുനിന്ന് ഞാൻ മദീനത്ത് പോവും. തടുക്കാനില്ല ഉമ്മ വെട്ട ആൺകുട്ടികളുണ്ടെങ്കിൽ വെന്നോളി എന്ന് പറഞ്ഞിട്ട് മക്കത്തുനിന്ന് മദീനത്തേക്ക് ഇറങ്ങിയ സ്വഹാബിയാണ് മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരടാന്ന് ചോദിച്ച ഞാനടാ എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ, നബിയേ ഇത് സത്യദീനല്ലേ? പ്രവാചകന്റെ വലത് കൈയ്യന്റെ ചെറുവിരിൽ പിടിച്ച് മദീനയുടെ തെരുവോരങ്ങളിൽ ധൈര്യസമേതം ദീനീ പ്രബോധനം നടത്തിയ സുഹാബി. അപ്പൊ ഉമർ ഖത്താബ് തങ്ങളെ വിഷയം അവിടെ തീർന്ന്, മാപ്പ് ചോദിച്ചതോടുകൂടി തീർന്ന്. പക്ഷെ ഇനി ഒരാളും കൂടി ഉണ്ട്, ആരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊരു പാവായിട്ട് മഹാനവറികള് ഒരു സാധുവായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നൊക്കെയാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, നബിയെ ഞാൻ എന്തിനാ, തങ്ങൾ എന്നോട് എന്തിനാ അങ്ങനെ പറഞ്ഞത്? പറഞ്ഞത് ഞാനല്ലല്ലോ, ഉറക്കക്കാരാന്ന് വിളിച്ചത് ഉമർ തങ്ങളല്ലേ. ഞാൻ അങ്ങനെ ഒന്നും വിളിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ എന്നോട് ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞത്? നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നത് ശരിയാണ്, നിങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങളങ്ങനെ പറയുകയുമില്ല. പറയുകയായിരുന്നുവെങ്കിൽ മക്കയിൽ നിന്ന് എത്രയോ അവസരങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നതല്ലേ. എന്നെ അടിച്ചതുപോലെ അബൂജഹൽ നിങ്ങൾ അടിച്ചപ്പോ നിങ്ങൾ തിരിച്ചടിച്ചില്ലല്ലോ. എത്രയോ തവണ കല്ലെറിഞ്ഞ അബൂജഹലിന് നേരെ തിരിഞ്ഞിട്ട് ഒരു വാക്ക് പോലും നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ലോല മനസ്സിന്റെ ഉടമയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഇവിടുന്ന് നിങ്ങളെ ഞാൻ മാറ്റി നിർത്താ, കാരണം എന്തെന്നറിയോ? ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഉറക്കക്കാരാ എന്ന് വിളിച്ചത് ഉമർ തങ്ങളാ. പക്ഷേ അത് നിങ്ങളെ കാതുകൊണ്ട് നിങ്ങൾ കേട്ടില്ലേ തങ്ങളെ? അത് കേട്ടിട്ട് പോലും നിങ്ങൾ അതിന് പ്രതികരിച്ചില്ലല്ലോ തങ്ങളെ. ഗീബത്ത് പറയൽ മാത്രമല്ല കൂട്ടുകാരാ, ഗീബത്ത് പറയൽ മാത്രമല്ല മുഅ്മിനീങ്ങളെ പാപമെന്നുള്ളത് അത് കേട്ടിരിക്കലോ പാപമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മറ്റൊരാളെ ചീത്ത പറയുന്ന പ്രഭാഷണം പറയുന്നവന് മാത്രമല്ല കുറ്റമുള്ളത്, അത് സംഘടിപ്പിക്കുന്നവരും അങ്ങനെ തന്നെ, അത് കേൾക്കുന്നവരും അങ്ങനെ തന്നെ. അത് എന്തിന്റെ പേരിലാണെങ്കിലും ശരി, രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും ശരി, ഈമാനുള്ളവരെ നമുക്ക് പിന്നെ ഈമാനുള്ളതിൽ എന്തും നമുക്ക് പറയാമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പറയുന്നത് മാത്രമല്ല ഷർ ചെയ്യുന്നവർ പോലും പാപം ചെയ്തവരാണ്, തെറ്റിൽ മുത്തരാണ്. അതേ പ്രകാരം ലൈക്കടിച്ചവരെ പോലും അതുപോലെ തന്നെയാണ്. ആരെല്ലാം അതിന് കൂട്ടുനിന്നോ അവരെല്ലാവരും നിന്റെ തെറ്റിൽ ഒരേ രൂപമാണ് അവർക്കല്ല. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ, അല്ലാ ഞങ്ങളെ കാക്കണേ. അല്ലാ ഞാൻ അവസാനിപ്പിക്കുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ. ഒരാളെയും നമ്മുടെ നാവ് കൊണ്ട് പറയരുത്, നമ്മുടെ കൈകൊണ്ട് കമന്റിലൂടെയോ മറ്റോ ഒരാളെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ ഒരാളെ മോശപ്പെടുത്തിയിട്ടുള്ള കമന്റ് കണ്ട അത് പോട്ട്, നമ്മൾ അതിന്റെ പിന്നാലെയല്ല. നമ്മളെ ഈമാൻ നമ്മുടെ കൽബിലാണ്,
നമ്മുടെ കൈകളിലാണ്. അത് മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ മഹാനരായ റബിയത്ത് റളിയല്ലാഹുവിനോട് പറഞ്ഞ വാക്കിതാണെങ്കിൽ, അള്ളാഹുവേ ആ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ കൽബിനെ നീ നന്നാക്കി തരണേ റഹ്മാൻ, നീ നന്നാക്കി തരണേ റഹ്മാൻ, നീ നന്നാക്കി തരണേ റഹ്മാൻ. സമയം നമ്മുടെ മുമ്പിൽ കുറവാണ്. ഇൻഷാ അല്ലാ, നമുക്കിനി ദുആ ചെയ്യാൻ പോവാൻ എല്ലാ മുഅ്മിനീങ്ങളും ദുആയിൽ പങ്കെടുത്തിട്ട് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ രണ്ട് വിലപ്പെട്ട ഉപദേശങ്ങളെ ഓരോരുത്തരും ഞാനടക്കം ഞാൻ ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഇറക്കി വെക്കുക. ഒന്ന്, സുജൂദിനെ ധാരാളം വർദ്ധിപ്പിക്കുക. മറ്റൊന്ന്, നമ്മുടെ നാവിനെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. അത് അങ്ങാടിയിൽ ഇരുന്നിട്ടാണെങ്കിലും പള്ളിയുടെ ഉള്ളിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഗൈബത്ത് കയറി വരുന്നുണ്ടോ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. നമീമത്ത് നമ്മൾ പറയും, അനുസ്താദേ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ അത് ശരി, അത് വലിയ കാര്യ. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഉള്ളത് പറയേണ്ട പേരല്ലേ ഗൈബത്ത്. ഇല്ലാത്തത് പറയല് കളവല്ലേ. ഒരാളെ കുറിച്ചിട്ട് ഇല്ലാത്തത് പറയുന്ന പേരെന്താ? അൽ കദീബു, അതാണ് കളവ്. എന്നിട്ട് നമ്മളൊരു താങ്ങ്, എന്ത്, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഉള്ളത് പറയുന്ന പേരാണ് എന്ത്, അറബിയിൽ എന്ത് പറയാം, ഗൈബത്ത് എന്ന് പറയാം. അള്ളാഹു നമുക്ക് അതിരക്ഷിക്കുമാറാവട്ടെ. ആരെയും പറയരുത്, ഒരാളെയും പറയരുത്. നമ്മുടെ അയൽവാസികളോ നമ്മുടെ കൂട്ടുകാരോ, മുതലാളിക്ക് തൊഴിലാളിനെ പറയാൻ പറ്റുമോ? ആ പറ്റൂല, അതൊന്നും പറ്റൂല. അതൊക്കെ ശ്രദ്ധിക്കണം. തൊഴിലാളിക്ക് നേരെ തിരിച്ചും പറയാൻ പറ്റൂല. ഒരാളെ മനസ്സ് വേദനിപ്പിക്കാത്ത രൂപത്തിൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇനിയിപ്പോ ഒരാൾ തെറ്റ് ചെയ്തു, ഒരാൾ കള്ളുപിടിച്ചു, ഓനോട് അത് പറയാൻ പറ്റൂല എന്നപ്പോ പറഞ്ഞത്, അങ്ങനെയല്ല. അതിനൊക്കെ പറയേണ്ട ഒരു രൂപമുണ്ട്. എന്താ കള്ളുടെ എവിടെ വാടാ എന്ന് പറഞ്ഞിട്ടല്ല ഓനെ ഉപദേശിക്കേണ്ടത്. മദ്യപിക്കുന്നവര് അതിനഡിക്റ്റായി പോയവരാണ്. അവർക്ക് അതിൽ നിന്ന് മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിലേറെ ആഗ്രഹിക്കുന്നുണ്ട് അവര്. എത്ര ആളുകൾ പൊട്ടിക്കരഞ്ഞ് പറയാറുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നവരെ, നമുക്കിപ്പോ എന്താ ആഗ്രഹം, എല്ലാവരും നന്നായി കാണണം, നമ്മൾ നന്നാവണം, എല്ലാവരും നന്നാവണം. പക്ഷെ നമ്മളെ മനസ്സിലുള്ള ആഗ്രഹത്തിനേക്കാളും വലിയ ആഗ്രഹമാണ് ഓലെ മനസ്സിലുള്ളത്, എനിക്കതൊന്ന് നിർത്തി കിട്ടണം, എനിക്കൊന്ന് നന്നാവണം. പക്ഷെ അതിനെന്ത് വേണം, ഓലെ തോളത്തെ കൈയിട്ടിട്ട് ഓലെ നന്നാക്കണം. ഓലെന്താ കരുതാ, നമ്മൾ ആർക്കും പറ്റൂല, നമ്മൾ എവിടെയും പറ്റൂല, നമ്മളെല്ലാരും മൂന്നാമത്തെ കണ്ണുകൊണ്ടാണ് നോക്കണത്. ആ ചിന്ത ഓലെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിച്ചിട്ട് ഓലെ തോളത്ത് കൈയിട്ടിട്ട് ഓലെ നന്നാക്കി കൊണ്ടടക്കണം. അപ്പൊ ഒരാൾ തെറ്റ് ചെയ്യുമ്പോ അവരെ നല്ലതുപോലെ പറഞ്ഞ് ഉപദേശിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിനെ. അല്ലാഹുവെ ഞങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ റബിയ റളിയല്ലാഹുവിനോട് മുത്തുനബി പറഞ്ഞ സ്വർഗത്തിൽ ഞാൻ എവിടെയുണ്ടോ അവിടെ ഒരു സ്ഥാനം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവെ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ, കബൂൽ ചെയ്യണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ, ഒരു 21 സ്വലാത്ത്, 33 ഇസ്തിഗ്ഫാർ നമുക്ക് ചൊല്ലിയിട്ട് ദ്വാരക്കാം. സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലുമ്പോ ഇൻഷാ അല്ലാ നമ്മുടെ മജ്‌ലിസിൽ വെച്ച് മന്ത്രിച്ച തേന് ഇൻഷാ അല്ലാ നിങ്ങളെ കൈകളിൽ എത്തും. എല്ലാ മുഅ്മിനീങ്ങളും അത് വീട്ടിൽ കൊണ്ടുപോവുക. ഇൻഷാ അല്ലാ നല്ലൊരു സംഭാവനയും നമ്മുടെ ഈ സ്ഥാപനത്തിന് നമ്മൾ നൽകുക. ഇൻഷാ അല്ലാ അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സ്വീകരിക്കണേ റഹ്മാനെ, ഇജാബത്തോടെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ.